നിങ്ങൾ ആരെങ്കിലും കണ്ടെയ്നറുകൾ ചെറിയ ബാർജുകളിലായി ബാർജികളിലായി കായലിലൂടെ പോകുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങളിത് കാണാൻ വഴിയില്ല ഇന്ത്യയിലും ഇതിനുള്ള സാധ്യത വിരളമാണ് ഇത്തരം കാഴ്ചകൾ നമ്മുടെ കായലിലും നമ്മുടെ ചമ്പകക്കര കനാലിലും നാളെ ഒരുപക്ഷെ കാണാൻ സാധിച്ചാലോ അതിനുള്ള ആദ്യ ചുവടുവെപ്പായിരുന്നു രണ്ടായിരത്തി ഒമ്പതിലെ കോട്ടയം പോർട്ട് ആൻഡ് കണ്ടെയ്നർ ടെർമിനൽ അഥവാ കേ പാക്റ്റ് കക്ഷി ചില്ലറക്കാരനൊന്നും അല്ല കേട്ടോ ഒരു പക്ഷേ ഇങ്ങനെ ഒരു കണ്ടെയ്നർ ടെർമിനൽ ഉള്ള വിവരം ഇവിടെ പലർക്കും അറിയുകയുമില്ല ഇന്ത്യയിലെ ആദ്യത്തെ മൾട്ടി മോഡൽ ഐ സി ഡി ഇന്ത്യയിലെ ആദ്യത്തെ ഉൾനാടൻ ജലപാത ഉപയോഗിച്ചുള്ള മൈനർ പോർട്ട് ആദ്യത്തെ മൾട്ടി മോഡൽ മൈനർ പോർട്ട് എന്നിങ്ങനെയുള്ള പല വിശേഷണങ്ങളും നമ്മുടെ കോട്ടയം പോർട്ടിന് മാത്രം അവകാശപ്പെട്ടതാണ് നമ്മുടെ മധ്യ തിരുവിതാംകൂറിലെ കോട്ടയവും ഇടുക്കിയും പത്തനംതിട്ടയിലുമുള്ള കാർഷികേതര വിഭവങ്ങൾ നാട്ടകം തുറക്കം വഴി ജലമാർഗം ആലപ്പുഴയും മുഹമ്മയും തണ്ണീർമക്കവും വൈക്കവും അരൂരും കടന്ന് വല്ലാർ പാടത്തേക്ക് സുഗമമായി എത്തിക്കാനും കഴിയും അതുവഴി ലോജിസ്റ്റിക്സ് കോസ്റ്റ് നാൽപ്പത് ശതമാനം വരെ കുറയ്ക്കാം റോഡ് ഗതാഗതത്തിൻ്റെ സ്ഥിരം തലവേദനയായ ഗതാഗത കുരുക്ക് വാഹനാപകടങ്ങൾ അന്തരീക്ഷ മലിനീകരണം ഇവയെല്ലാം ഗണ്യമായി കുറയ്ക്കാനും കഴിയും ഇതെല്ലാമായിരുന്നു കോട്ടയം പോർട്ട് ആൻഡ് കണ്ടെയ്നർ ടെർമിനൽ പദ്ധതിയിലേക്ക് സർക്കാരിനെ നയിച്ചത് പക്ഷേ ജലഗതാഗതം അന്നേ വരെ ഇന്ത്യയിൽ നന്നായി വിനിയോഗിച്ചിട്ടില്ല കേരളത്തിൻ്റെ അവസ്ഥയും മറച്ചൊന്നുമല്ല ഇന്ത്യയിലെ ചരക്ക് ഗതാഗതത്തിൻ്റെ അറുപത്തഞ്ച് ശതമാനം റോഡ് മാർഗവും ഇരുപത്തിയേഴ് ശതമാനം റെയിൽ മാർഗ്ഗവുമാണ് വെറും സീറോ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് മാത്രമാണ് ഇന്ത്യയിലെ ചരക്ക് നീക്കത്തിൽ ഉൾനാടൻ ജലപാതയുടെ പങ്ക് നമ്മുടെ അയൽവാസിയായ ചൈനയിലെ ചരക്ക് ഗതാഗതത്തിൻ്റെ നാൽപ്പത്തിയേഴ് ശതമാനവും ജപ്പാനിലെ ചരക്ക് ഗതാഗതത്തിൻ്റെ നാൽപ്പത്തിനാല് ശതമാനവും ഉൾനാടൻ ജലമാർഗമാണ് എന്തിനേറെ പറയുന്നു ബംഗ്ലാദേശിൻ്റെ ഉൾനാടൻ ജലഗതാഗതം പതിനാല് ശതമാനമാണ് ജലഗതാഗതത്തിൻ്റെ പ്രാധാന്യം നമ്മൾക്കെല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ഇത്രയ്ക്കും എക്കണോമിക്കായി ബൾക്ക് എമൗണ്ടിൽ കാർഗോ മൂവ് ചെയ്യിക്കാൻ മറ്റൊരു ഗതാഗത മാർഗ്ഗത്തിനും കഴിയുകയില്ല പോരാഗതത്തിന് പൊല്യൂഷനും വളരെ കുറവാണ് വേൾഡ് ബാങ്ക് പറയുന്നത് ഒരു ടൺ കാർഗോ ഒരു കിലോമീറ്റർ ട്രാൻസ്പോർട്ട് ചെയ്യാൻ റോഡ് മാർഗം വരുന്ന കോസ്റ്റ് രണ്ട് രൂപ ഇരുപത്തിയെട്ട് പൈസയും റെയിൽ മാർഗം വരുന്നത് ഒരു രൂപ നാൽപ്പത്തിയൊന്ന് പൈസയും ജലമാർഗം വരുന്നത് ഒരു രൂപ പത്തൊമ്പത് പൈസയുമാണ് ജലഗതാഗതത്തിൻ്റെ പ്രാധാന്യം കാണിക്കാൻ ഇതൊക്കെ തന്നെ ധാരാളം പോരെ അപ്പോൾ നമുക്ക് ജലഗതാഗതം സുഗമമാക്കാൻ നാഷണൽ ഹൈവേകൾ പോലെ നാഷണൽ വാട്ടർ വേകളും വേണ്ടേ അതെ ഇന്ത്യയിലെ പതിനൊന്ന് നാഷണൽ വാട്ടർ വേകളിൽ നാഷണൽ വാട്ടർ വേ ത്രീ അതായത് നമ്മുടെ കൊല്ലത്തിനും കൊടുങ്കല്ലൂരിനും ഇടയിലുള്ള കായലുകളെ തമ്മിൽ ബന്ധിപ്പിച്ച് നമ്മുടെ ചമ്പക്കര കനാലും ഉദ്യോഗമണ്ഡല കനാലും എല്ലാം ഉൾക്കൊള്ളുന്ന ഇരുന്നൂറ്റി കിലോമീറ്റർ ദൈർഘ്യം വരുന്ന ഈ ജലപാതയാണ് നാഷണൽ വാട്ടർ വേ ത്രീ നാഷണൽ വാട്ടർവേ ത്രീയിലൂടെയാണ് ഇപ്പോൾ നമുക്ക് ഫാറ്റിൻ്റെ എഫേസിറ്റിയുടെ ബാർജുകൾ കൊച്ചി കായലിലൂടെ അനുസ്വൃതീകരിക്കുന്നത് നമ്മൾ എവിടെയാണ് പറഞ്ഞു തുടങ്ങിയത് അതെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഉൾനാടൻ നാടൻ ജലപാത ഉപയോഗിച്ചുള്ള മൈനർ ആണ് കോട്ടയം കണ്ടെയ്നർ ടെർമിനൽ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിൽ തുടങ്ങിയ ഈ പോർട്ടിൻ്റെ നാൽപ്പത്തി ഒമ്പത് ശതമാനം കിൻഫ്രയുടെ കയ്യിലും ബാക്കിയുള്ള ബാക്കിയുള്ളത് പ്രൈവറ്റ് വ്യക്തികളുടെ കയ്യിലുമാണ് ഇവിടെ നാട്ടകത്ത് ഒരു പോർട്ട് വന്നാൽ മധ്യ തിരുവിതാംകൂറിലെ ഭൂരിഭാഗം കാർഗോയും നാട്ടകം തുറങ്ങും വഴി നാഷണൽ വാട്ടർവേ ത്രീയിലൂടെ വല്ലാറപ്പാടത്തേക്ക് എത്തിക്കാം എല്ലാ വർഷവും ഏകദേശം ഇരുപതിനായിരം കണ്ടെയ്നറാണ് റോഡ് മാർഗം ഈ മേഖലയിൽ നിന്ന് വല്ലാറപ്പാടത്തേക്ക് ഒഴുകുന്നത് കോട്ടയം പോട്ടിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ നമ്മൾ ഇതിനിടയ്ക്ക് മൈനർ പോർട്ട് ഐ സി ഡി എന്നൊക്കെ പറഞ്ഞിരുന്നു അതെന്താണെന്ന് നോക്കിയിട്ട് വന്നാലോ നമുക്ക് ഐ സി ഡി അഥവാ ഇൻലൻ കണ്ടെയ്നർ ഡിപ്പോ എന്താണെന്ന് നോക്കാം നമുക്കെല്ലാവർക്കും അറിയാമായിരിക്കും ഒരു കാർഗോ എക്സ്പോർട്ട് ചെയ്യുന്നതിന് മുൻപ് ആ കാർഗോയുടെ മൂല്യനിർണ്ണയം നടത്തുക ഫിസിക്കലായി എക്സാമിനേഷൻ നടത്തുക പ്രശ്നക്കാരൻ കാർഗോ ആണെങ്കിൽ പിടിച്ചെടുക്കാനും എല്ലാത്തിനും ചുമതലപ്പെട്ട ആൾക്കാരാണ് കസ്റ്റംസുകാർ കസ്റ്റംസിൻ്റെ പെർമിഷൻ ഇല്ലാതെ ഒരു കൊമേഴ്ഷ്യൽ കാർഗോ പോലും ഇന്ത്യയിൽ നിന്ന് പുറത്തേക്കോ ഇന്ത്യയിലേക്ക് വരാൻ കഴിയുകയില്ല ഐ സി ഡികളും സി എഫ് എസും കസ്റ്റംസ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി ടുവിൻ്റെ പരിധിയിൽ വരുന്ന കസ്റ്റംസ് നോട്ടിഫൈഡ് ആയിട്ടുള്ള ഏരിയയാണ് അവിടെ കസ്റ്റംസിൻ്റെ മേൽനോട്ടത്തിൽ സ്റ്റഫിംഗ് ഡീസ്റ്റഫിങ് കസ്റ്റംസ് ക്ലിയറൻസ് ഇതെല്ലാം നടക്കുന്നു ഇതിൽ ഐ സി ഇ സി എ ബസ്സിനേക്കാൾ സ്വതന്ത്ര കസ്റ്റംസ് പദവിയുണ്ട് ഉദാഹരണം പറഞ്ഞാൽ സി എ ബസ്സുകൾക്ക് ഓട്ടോണോമസ് ആയ അധികാരം ഇല്ല പകരം അവ ഏതെങ്കിലും കസ്റ്റംസിൻ്റെ നോട്ടിഫൈഡ് ഉദാഹരണം പറഞ്ഞാൽ കൊച്ചിയിലെ സി എ ബസ്സുകൾ കൊച്ചിൻ കസ്റ്റംസിൻ്റെ അണ്ടറിലായിരിക്കും പ്രവർത്തിക്കുക നേരെ മറിച്ച ഐ സിഇ ഡൾ ഡ്രൈ പോർട്ട് തന്നെയാണ് ബാംഗ്ലൂർ ഡൽഹി മുതലായ ഇൻഫ്രാസ്ട്രക്ചർ ഹബ്ബുകൾ പരിശോധിച്ചാൽ അവയ്ക്ക് തൊട്ടടുത്തൊന്നും സി പോർട്ടുകൾ ഇല്ല ബാംഗ്ലൂർ ഉള്ള കാർഗോയ്ക്ക് കാർഗോ എക്സ്പോർട്ട് ചെയ്യാൻ മാംഗ്ലൂരിലോ ചെന്നൈ പോർട്ടിലോ നമ്മുടെ കൊച്ചിയിലോ ഒക്കെ വരേണ്ടിയിരിക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ ബാംഗ്ലൂർ ഒറിജിനേറ്റഡ് ആയ ഒരു കാർഗോയെ റോഡ് മാർഗം കൊച്ചിയിൽ എത്തിച്ച് കൊച്ചിൻ കസ്റ്റംസ് ഓഫീസിൻ്റെ അണ്ടറിൽ കാർഗോ വാല്യുവേഷൻ ഫിസിക്കൽ ഇൻസ്പെക്ഷൻ ഇവയെല്ലാം നടത്തി കസ്റ്റംസ് ക്ലിയറൻസ് നടത്തുന്നത് എത്രത്തോളം തലവേദന പിടിച്ച പണിയായിരിക്കും അതിനാലാണ് ഐ സി ഡൾക്ക് കസ്റ്റംസ് പോർട്ട് എന്ന പരിഗണന നൽകിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ ഐ സി ഡിക്ക് നമ്മുടെ കൊച്ചിൻ കസ്റ്റംസിൻ്റെ പോലെയുള്ള എല്ലാ വിധത്തിലുള്ള കസ്റ്റംസ് പോർട്ട് എന്ന അധികാരമുണ്ട് ബാംഗ്ലൂർ ഐ സി ഡിയിൽ കസ്റ്റംസ് ക്ലിയറൻസ് നടത്തിയ കാർഗോ നേരെ വല്ലാറുപാടം പോർട്ടിൽ സ്റ്റാക്ക് ചെയ്യാം അതുകൊണ്ട് തന്നെ സീ പോർട്ട് ഇല്ല എന്ന പ്രശ്നം ലാൻഡ് ലോക്ഡായ പ്രദേശങ്ങൾക്ക് ഉണ്ടാകുന്നുമില്ല അപ്പോൾ കാര്യം മനസ്സിലായി കാണും ഐ സി ഡികൾ സീ പോർട്ട് ഇല്ലാത്ത പ്രദേശങ്ങളിൽ ഒരു ഡ്രൈ പോർട്ടായി പ്രവർത്തിക്കുന്നു നേരെ മറിച്ച് സി എഫ് എസുകൾ ഒരു പോർട്ടിനോട് അനുബന്ധിച്ച് കസ്റ്റംസ് നോട്ടിഫൈഡ് ഏരിയ ആയി പ്രവർത്തിക്കുന്നു ഇനി നമുക്ക് കോട്ടയം കണ്ടെയ്നർ ടെർമിനലിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം നമ്മുടെ കോട്ടയം കണ്ടെയ്നർ ടെർമിനൽ രണ്ടായിരത്തി ഒമ്പതിൽ ഒരു ഐ സി ഡി ആയി ആണ് പ്രവർത്തനം ആരംഭിച്ചത് അതായത് ഒരു ഡ്രൈ പോർട്ടായി പ്രവർത്തനം തുടങ്ങിയെന്ന് മനസ്സിലാക്കാം എന്ന് പറഞ്ഞാൽ കോട്ടയത്തുള്ള റബ്ബർ എക്സ്പോർട്ടേഴ്സിന് അവരുടെ കാർഗോ നമ്മുടെ കോട്ടയം ഐ സി ഡിയിൽ കസ്റ്റംസ് ക്ലിയറൻസ് നടത്തി റോഡ് മാർഗം കൊച്ചിൻ പോർട്ടിലെത്തിക്കുക ഉൾനാടൻ ജലഗതാഗതം ഉപയോഗിച്ചുള്ള ഇന്ത്യയിലെ ആദ്യ ഐ സി ഡി എന്നത് വെറും വിപ്പ് പറച്ചിൽ മാത്രമാണോ നമുക്കവിടുത്തെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോയാലോ രണ്ടായിരത്തി ഒമ്പതിൽ അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്ത് ഉദ്ഘാടനം ചെയ്ത കെ പാക്റ്റ് പിന്നീടുള്ള നാലു വർഷത്തേക്ക് പ്രവർത്തനമൊന്നും ചെയ്യാൻ കഴിയാതെ കിടന്നു അതിനുള്ള കാരണം കെ പാക്ടിന് ഒരു മൈനർ പോർട്ട് എന്ന പദവി ഒഫീഷ്യലായി കിട്ടിയത് രണ്ടായിരത്തി ഒമ്പതിലായിരുന്നു ഇന്ത്യയിലെ പോർട്ടുകളെ മേജർ പോർട്ട് മൈനർ പോർട്ട് എന്നിങ്ങനെ തരംതിരിക്കുന്നത് നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ നമ്മുടെ കൊച്ചിൻ പോർട്ട് കേരളത്തിലെ മേജർ പോർട്ടാണ് അതായത് കൊച്ചിൻ പോർട്ടിൻ്റെ ഭരണം നടത്തുന്നത് സെൻട്രൽ ഗവൺമെൻറ് നിയമിച്ച കൊച്ചിൻ പോർട്ട് ട്രസ്റ്റാണ് എന്നാൽ മൈനർ പോർട്ടുകൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അധികാര പരിധിയിൽ വരുന്നതാണ് നമ്മുടെ വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള കേരളത്തിലെ മറ്റ് പോർട്ടുകൾ കേരള മാരിടൈം ബോർഡിൻ്റെ പരിധിയിലാണ് വരുന്നത് അങ്ങനെ നീണ്ട നീണ്ട നാല് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം മൈനർ പോർട്ടെന്ന അംഗീകാരം ചുവപ്പ് നാടുകൾ മെല്ലെ അടിച്ച് രണ്ടായിരത്തി പതിമൂന്നിൽ കെ പാക് നേടിയെടുത്തു ഇനി മെല്ലെ പ്രവർത്തനം തുടങ്ങണം ഉൾനാടൻ ജലഗതാഗതം ഉപയോഗിച്ച് കുറച്ച് കണ്ടെയ്നറുകൾ വല്ലാർ പാടത്ത് നിന്നും കോട്ടയം പോർട്ടിൽ എത്തിച്ച് പ്രോജക്റ്റിൻ്റെ ഫീസിബിലിറ്റി ഉറപ്പുവരുത്തണം കോട്ടയം പോർട്ട് അവരുടെ ഫസ്റ്റ് ട്രയൽ റൺ ആരംഭിച്ചു രണ്ടായിരത്തി ഒമ്പതിൽ പ്രവർത്തനം തുടങ്ങിയ സമയത്ത് വാങ്ങിയ പത്ത് കണ്ടെയ്നർ ക്യാരി ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ബാർജ് ആ സമയത്ത് പണിയൊന്നുമില്ലാത്തതിനാൽ ട്രാവൻകൂർ സിമെൻറ്റിന് വാടകയ്ക്ക് കൊടുത്തിരുന്നു ആ ബാർജ് തിരികെ വാങ്ങി ട്രാൻസേഷ്യയുടെ നാല് എം ടി കണ്ടെയ്നറുകൾ വിജയകരമായി കൊച്ചിൻ പോട്ടിൽ നിന്ന് നാട്ടകത്തെത്തിച്ച് ദൗത്യം പൂർത്തിയാക്കി അങ്ങനെ വേമ്പനാട്ട് കായലിലൂടെ എൺപത്തഞ്ച് കിലോമീറ്റർ ഉൾനാടൻ ജലപാതയിലൂടെ നമ്മുടെ ബാർച്ച് പന്ത്രണ്ട് മണിക്കൂർ കൊണ്ട് നാട്ടകം നാട്ടകം തുറമുഖത്തെത്തി ഇനി ലഡൻ കണ്ടെയ്നർ കോട്ടയം പോർട്ട് വഴി വിജയകരമായി എത്തിക്കണം ഇടുക്കിയിലും കോട്ടയത്തുമുള്ള കാർഗോകൾ ഇവിടെ വെച്ച് തന്നെ കസ്റ്റംസ് ക്ലിയറൻസ് നടത്തി ജലമാർഗം കൊച്ചിൻ പോർട്ടിലെത്തിക്കാൻ കഴിയണം എന്നാൽ സ്വതന്ത്ര കസ്റ്റംസ് പോർട്ട് എന്ന അംഗീകാരം കേന്ദ്രം നൽകുകയുള്ളൂ ജലമാർഗമുള്ള ചരക്ക് നിൽക്കാൻ സാധ്യമായില്ലെങ്കിലും റോഡ് മാർഗ്ഗമുള്ള ചരക്ക് നീക്കം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ കെ പാക് നടത്തിയിരുന്നു വർഷം മുന്നൂറ് ടി അധികം കണ്ടെയ്നറുകളാണ് കോട്ടയം പോർട്ട് വഴി റോഡ് മാർഗം വല്ലാറപ്പാടത്തേക്ക് നീക്കിയത് അതാ ഡ്രൈ പോർട്ട് ഐ സി ഡി എന്ന നാമധേയം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ കെ പാക് അനുവർത്തമാക്കി പക്ഷേ നമ്മുടെ ലക്ഷ്യം ഒരു ഡ്രൈ പോർട്ടായി പ്രവർത്തിക്കുക എന്നതല്ല ഇതൊരു വെറ്റ് പോർട്ടായി പ്രവർത്തിക്കാനാണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എസ് ഐഡ് പദ്ധതി മുതൽ മുടക്കിയത് കാര്യങ്ങൾ ഇനി മുമ്പോട്ട് പോകേണ്ടിയിരിക്കുന്നു അതിന് ഇനി എം ടി കണ്ടെയ്നർ എത്തിച്ചാൽ മാത്രം പോരാ രഡൻ കണ്ടെയ്നറും തന്നെ കോട്ടയത്ത് എത്തിക്കണം ഇതിനായി മുന്നൂറ്റി അറുപത് ഡിഗ്രി തിരിയുന്ന ടവർ ക്രെയിൻസ് പോട്ട് ഇൻസ്റ്റാൾ ചെയ്യണം മൂന്ന് കോടിയാണ് ഇതിൻ്റെ മുതൽ മുടക്ക് ഇപ്പോഴുള്ള ഫോർലിഫ്റ്റും റീസ്റ്റാക്കറും ഇതിന് മതിയാവുകയില്ല കോട്ടയം പോർട്ടിൻ്റെ പിന്നീട് ഇനിയുള്ള പ്രവർത്തനങ്ങൾ ഇൻഫ്രാസ്ട്രക്ചറിനെ ആശ്രയിച്ചിരിക്കും ഫണ്ട് ഷോർട്ടേജ് പലപ്പോഴും കോട്ടയം പോട്ടിൻ്റെ പ്രവർത്തനത്തെ പിന്നോട്ടടിച്ചു അതിനിടയിൽ ഐ ഐ ഡബ്ല്യു എ ത്രീയിലൂടെയുള്ള സഞ്ചാരം അത്രയ്ക്ക് സുഖമൊന്നും ആയിരുന്നില്ല നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടല്ലോ ഉൾനാടൻ ജലഗതാഗതം കാലങ്ങളായി ഇന്ത്യയിൽ അവഗണിക്കപ്പെട്ട് കിടന്ന ഒന്നായിരുന്നു ആവശ്യത്തിന് ഡ്രാഫ്റ്റ് ഇല്ലാത്തത് എയർ ഡ്രാഫ്റ്റ് അതായത് ബ്രിഡ്ജ് ക്ലിയറൻസിൻ്റെ അഭാവം ആഫ്രിക്കൻ പോളകളും എല്ലാം പലപ്പോഴെങ്കിലും ഈ ഗതാഗത മാർഗ്ഗം സാധ്യമാക്കി വർഷം രണ്ടായിരത്തി പത്തൊമ്പത് എം ടി കണ്ടകുന്ന ജലമാർഗ്ഗം കോട്ടയം പോർട്ടിൽ എത്തിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഒരു ടവർ ക്രൈൻ ഇൻസ്റ്റാൾ ചെയ്യുക എന്ന ലക്ഷ്യം ഇതേ വരെ സാധ്യമായിട്ടില്ല എങ്കിലും കെ പാക്റ്റിന് അതിൻ്റെ ലക്ഷ്യങ്ങൾ നിറവേറ്റിയേ പറ്റൂ ഒരു ടെസ്റ്റ് റൺ എന്ന രീതിയിൽ കുറച്ച് മിഷണറീസ് കോട്ടയം പോർട്ടിൽ നിന്നും കൊടൂർ റിവറിലേക്ക് മൂവ് ചെയ്യിച്ചു ചരക്ക് ഗതാഗതം കോട്ടയം പോർട്ടിലൂടെ സാധ്യമാകും എന്ന് തെളിയി എന്ന് തെളിയിച്ചാലേ ഒരു വെറ്റ് പോർട്ടായി വർക്ക് ചെയ്യാനുള്ള അംഗീകാരം കേന്ദ്രം നൽകുകയുള്ളൂ ഉൾനാടൻ ജലമാർഗം ചരക്ക് കൊച്ചിയിൽ നിന്നും കോട്ടയം പോർട്ടിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ സെൻട്രൽ ബോർഡ് ഓഫ് കസ്റ്റംസ് കസ്റ്റംസ് ആക്ട് നയൻറ്റീൻ സെക്ഷൻ ഏഴ് പ്രകാരമുള്ള ഒരു കസ്റ്റംസ് പോർട്ട് എന്ന പരിപൂർണ അംഗീകാരം നൽകുകയുള്ളൂ പന്ത്രണ്ട് വർഷം ഒരു ഡ്രൈ പോർട്ട് അല്ലെങ്കിൽ ഐ സി ഡി ആയി പ്രവർത്തനം ആരംഭിച്ചിട്ടും മൾട്ടി മോഡൽ ഐ സി ഡി വെറ്റ് പോർട്ട് എന്ന അംഗീകാരം ഇതേ വരെ കെ പാഗിന് ലഭിച്ചിട്ടില്ല കസ്റ്റംസ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി ടു സെക്ഷൻ ഏഴിൻ്റെ അംഗീകാരം കിട്ടാത്തതിനാൽ തന്നെ സ്വതന്ത്ര കസ്റ്റംസ് പോർട്ട് എന്ന പദവിയും കെ ഇല്ല അതുകൊണ്ട് തന്നെ ക്ലിയറൻസ് കോട്ടയം പോർട്ടിൽ വെച്ച് നടത്താമെങ്കിലും അതിന് പല വിധത്തിലുള്ള സാങ്കേതിക ബുദ്ധിമുട്ടുകളുണ്ട് ഇത് പല എക്സ്പോർട്ടർമാരെയും അവരുടെ കാർഗോ കസ്റ്റംസ് ക്ലിയറൻസ് കൊച്ചിയിലേക്കാണ് കൊച്ചിയിൽ വെച്ചാണ് നടത്തുന്നത് എന്തുകൊണ്ടാണ് കസ്റ്റംസ് പോർട്ടെന്ന പരിഗണന കെ പാകിന് കിട്ടിയിട്ടില്ലാത്തത് ഒരു കസ്റ്റം സീ പോട്ടിന് ചരക്ക് കൈകാര്യം ചെയ്യാൻ ഉള്ള ആവശ്യത്തിന് കണ്ടെയ്നർ യാർഡ് കണ്ടെയ്നർ ബാർജ് അതുപോലെ ലോഡിംഗ് അൺലോഡിംഗ് ഓപ്പറേഷൻ നടത്താനുള്ള ടവർ ക്രീനുകൾ ഇതൊന്നും ഇതേ വരെ കോട്ടയം പോർട്ടിൽ ആക്കിയിട്ടില്ല പോരാത്തതിന് ആകെയുള്ള ബാർജ് റിപ്പയറിങ്ങിന് വേണ്ടി ഡ്രൈ ഡോക്ക് ചെയ്തിരിക്കുകയുമാണ് പാത്രമുണ്ടെങ്കിലല്ലേ ചോറ് വിളമ്പാൻ പറ്റൂ മാത്രവുമല്ല കാര്യമായ മെയിൻ്റനൻസ് നടത്താത്ത ഉൾനാടൻ ജലബാധ പല വിധത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രശ്നങ്ങളൊക്കെ മറികടന്ന് സെൻട്രൽ ബോർഡ് ഓഫ് കസ്റ്റംസ് കെ പാക്റ്റിനെ ഒരു കസ്റ്റംസ് പോർട്ടായി അംഗീകരിക്കും എന്നിരുന്നാലും ഒരു ഐ സി ഡി എന്ന രീതിയിൽ പന്ത്രണ്ട് പോയിൻറ്റ് ഒമ്പത് മൂന്ന് കോടിയാണ് കസ്റ്റംസ് ഡ്യൂട്ടി ഇനത്തിൽ കെ പാക്റ്റ് നേടിയത് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം കെ പാക്റ്റ് കുറച്ചുകൂടി പണികൾ എന്ന് തന്നെ പറയാം കണ്ടെയ്നർ യാർഡ് നിർമ്മാണത്തിനുള്ള നാല് ഏക്കർ സ്ഥലം ഏതാണ്ട് അനുവദിച്ചു കിട്ടിയിരിക്കുന്നു ഒരു എം ടി കണ്ടെയ്നർ യാർഡിനുള്ള സ്ഥലം ലഭിച്ചാൽ പല ഷിപ്പിംഗ് കമ്പനികൾക്കും അവരവരുടെ എം ടി കണ്ടെയ്നറുകൾ വല്ലാർ പാടത്ത് നിന്നും കോട്ടയം പോർട്ടിൽ എത്തിച്ച് ഇവിടെ ഒരു സ്റ്റാക്കിംഗ് പോയിന്റ് തുടങ്ങാം അങ്ങനെ എം ടി കണ്ടെയ്നർ റീപൊസിഷനിങ് കുറച്ചുകൂടി കാര്യക്ഷമമാക്കാം രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ ഉൾനാടൻ ജലമാർഗം ലഡൻ കണ്ടെയ്നറുകൾ കോട്ടയം പോർട്ടിൽ എത്തിക്കുക എന്ന സ്വപ്നം രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ കെ പാക് കൈവരിച്ചു ടി ജി പി ലെതർ എന്ന റബ്ബർ മാനുഫാക്ചറിംഗ് കമ്പനിയുടെ റോ മെറ്റീരിയൽസ് ആണ് വല്ലാറപ്പാടത്ത് നിന്നും ബാർജ് വഴി കോട്ടയം കണ്ടെയ്നർ ടെർമിനിൽ എത്തിക്കാൻ കഴിഞ്ഞത് അങ്ങനെ ആറ് മണിക്കൂർ കൊണ്ട് എൺപത്തഞ്ച് കിലോമീറ്റർ ദൂരം പിന്നിട്ട് ബാർജിന് നാട്ടെ തുറമുഖത്ത് എത്താൻ കഴിഞ്ഞു അങ്ങനെ ട്രാൻസിറ്റ് ടൈം പന്ത്രണ്ട് മണിക്കൂറിൽ നിന്ന് ആറ് മണിക്കൂറായി കുറയ്ക്കാനും കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപതിൽ കെ പാക്റ്റിന് അവരുടെ കണ്ടെയ്നർ ഹാൻഡിങ്ങിന് ഇരുപത് ശതമാനം വളച്ചു ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഉൾനാടൻ ജലപാതയുടെ നിലവിലുള്ള പല പ്രശ്നങ്ങളും ഇല്ലൻ വാട്ടർ അതോറിറ്റി ഓഫ് ഇന്ത്യയ്ക്ക് രണ്ടായിരത്തി ഇരുപതിലായ വഴി പരിഹരിക്കാൻ കഴിഞ്ഞു നേരത്തെ പോലെയുള്ള കായലിൻ്റെ ആഴക്കുറവ് ആഫ്രിക്കൻ പോളകൾ പ്രൊപ്പലർ ഉടക്കുന്ന പ്രശ്നം ഇതെല്ലാം ഒരു പരിധിവരെ കുറയ്ക്കാൻ കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത് ട്വൻറ്റി ഫീറ്റ് കണ്ടെയ്നറുകൾ അടങ്ങിയ ബാർജ് നാല് വട്ടം മുമ്പ് പറഞ്ഞ ജലപാതയിലൂടെ ട്രയൽ റൺ നടത്താൻ നടത്തി അങ്ങനെ ഉൾനാടൻ ജലഗതാഗതം സാധ്യമാകും എന്ന് കെ പാക്റ്റ് തെളിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കൊച്ചിൻ പോർട്ട് കെ പാക്റ്റുമായി ഉണ്ടാക്കിയ മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് പ്രകാരം മുപ്പത്തിരണ്ട് കോടിയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ആണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ടവർ ക്രെ ഇൻസ്റ്റാൾമെൻറ്റ് പുതിയ ബാർജ് വാങ്ങൽ പുതിയ ബർത്തിങ് ഫെസിലിറ്റി ഇതെല്ലാം ഇതിൽ ചെറുതുമാത്രം ആറുമാസത്തിനുള്ളിൽ തന്നെ കസ്റ്റംസ് പോർട്ട് എന്ന പദവിയും കോട്ടയം ബോട്ടിന് കൈവരിക്കാൻ കഴിയും എന്ന് അത് പ്രതീക്ഷിക്കുന്നു ഇനി വിഴിഞ്ഞം പദ്ധതി കൂടി യാഥാർത്ഥ്യമായാൽ ഇനി വേമ്പനാട്ട് കായലിലൂടെയും അഷ്ടമുടി കായലിലൂടെയും എണ്ണമറ്റ കണ്ടെയ്നറുകൾ ചെറു കപ്പലുകളിലും ബാർജുകളിലുമായി പോകുന്നത് നമുക്ക് കാണാൻ സാധിച്ചേക്കാം ഉൾനാടൻ ജലഗതാഗതത്തിന് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട് നാളത്തെ ചരക്ക് ഗതാഗതം മാത്രമല്ല പാസഞ്ചർ ട്രാഫിക്കും ടൂറിസവും വളരാൻ ഉൾനാടൻ ജലഗതാഗതം കാര്യക്ഷമമായി പറ്റൂ എങ്കിലും രണ്ടായിരത്തി ഒമ്പതിൽ കമ്മീഷൻ ചെയ്ത ഒരു പ്രോജക്റ്റ് ഇപ്പോഴും അതിൻ്റെ ലക്ഷ്യം നിറവേറ്റിയിട്ടില്ല എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് പദ്ധതികളുടെ കാലതാമസം ഒരു പ്രശ്നം തന്നെയല്ലേ സ്വകാര്യ മേഖലയുടെ കൂടുതൽ പങ്കാളിത്തം ഉൾനാടൻ ജലഗതാഗതത്തിൽ വന്നാൽ എങ്ങനെയുണ്ടാകും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റാൻ മറക്കല്ലേ നന്ദി